മണിക്കുട്ടി ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം മറന്നിട്ടും എന്തിനോന്നുള്ള പാട്ടാണ് അതാ പാട്ടാണ് ശരിക്കും നമുക്ക് ആ ക്യാരക്ടറായിട്ട് ബോണ്ട് ചെയ്യുന്നത് അല്ലാതെ അന്ന് എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ നോക്കുമ്പോ അഭിനയിക്കാനും അറിയില്ലായിരുന്നു ഒരു ഫേക്ക് വോയിസിൽ അയ്യോ പാട്ട് സോങ് ആണ് ഇപ്പൊ കണ്ടാലും ഭയങ്കര ഭയങ്കര സ്നേഹം തോന്നുന്ന ആളായിട്ട് നമുക്ക് തോന്നും എനിക്കൊന്ന് അവിടെ മുതല് പിന്നെ പിന്നീട് അങ്ങോട്ട് ഒരുപാട് സ്നേഹം കിട്ടി എനിക്കിത് സ്നേഹത്തിനൊക്കെ തുടക്കം ചിലപ്പോ അവിടുന്നും ആയിരിക്കും എന്റെ ആദ്യത്തെ പടത്തിന്റെ പേര് സ്നേഹം ഒന്നാണ് ഞാൻ വന്ന പടം പക്ഷെ ഞാൻ ആക്ച്വലി രണ്ടാം ഭാവം റിലീസായ വർഷം ആണ് സിനിമ വിട്ടിട്ട് ഹയർ സ്റ്റഡീസിന് ബോംബെ പോയത് ഇതേപോലെ ആക്ച്വലി അന്ന് മുടി അത്യാവശ്യം നീളമുള്ള മുടി ഉണ്ടായിരുന്നു ആ സിനിമയിൽ ഇത്രയും നീളമുള്ള മുടിയുള്ളത് ബിഗാണ് പക്ഷെ രണ്ടാം ഭാവം റിലീസായി തിയേറ്റേഴ്സിൽ റിലീസായി എന്റെ ഈ വൃത്തികെട്ട ഡബിങ് അതായത് ലാൽ ജോസ് സാറ് എന്നോട് ഡബ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു അപ്പൊ അന്ന് ഭയങ്കര സ്വീറ്റ് വോയ്സുള്ള ഡബിങ് ആർട്ടിസ്റ്റ് ആണ് എല്ലാ ഹീറോയിൻസിനും ഡബ് ചെയ്യുന്നത് ഹീറോയിൻസ് ആരും ഡബ് ചെയ്യാറില്ലായിരുന്നു എല്ലാവർക്കും ഡബ്ബിങ് ആണ് അതായിരുന്നു ട്രെൻഡ് അതും ഡബ് ചെയ്യണമെങ്കിൽ ചെന്നൈ മദ്രാസ് ലേ പോണം എന്നിട്ട് വലിയ സ്ക്രീനിലൊക്കെ പോയി കണ്ട് ഒരു ബൂത്തിന്റെ ഉള്ളിലൊക്കെ നിന്നൊക്കെ ഡബ് ചെയ്യുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സായിരുന്നു അന്ന് ഒരു ഡയറക്ടർ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു ന്യൂ കമ്മർ ആക്ട്രസ് ഹീറോയിന് ഡബ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുക നിങ്ങൾ ഡബ് ചെയ്യണം എന്ന് പറയുക എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്റെ വോയിസ് എന്റെ വോയിസ് സ്വീറ്റ് അല്ല ആർക്കും ഇഷ്ടാവില്ല ഞാൻ ഷോ ഇതിപ്പോ ശരിയാവില്ല ഞാൻ സാറിനോട് മാക്സിമം പറഞ്ഞി സാറൊന്ന് ഇല്ല തന്റെ വോയിസ് ആണ് എനിക്ക് വേണ്ടത് താൻ ഡബ് ചെയ്താ മതി എന്ന് പറഞ്ഞു ചെന്നൈ പോയി എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ ഫേക്ക് വോയിസ് ഡബ് ചെയ്തു വോയിസിലെ സ്വീറ്റ് ആക്കാൻ വേണ്ടിരിക്ക ഇപ്പൊ കേട്ടാ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാം ഭാവം ഇപ്പൊ ഇട്ട് കണ്ടു നോക്കിയാൽ എന്റെ ഈ ശബ്ദത്തിന് ഞാൻ ആക്കാൻ വേണ്ടി വെറുതെ ഇപ്പൊ ഞാൻ പോയി ഡബ് ചെയ്തു ഒരു പടം മുഴുവനും റിയില്ല രണ്ടാം ഭാവത്തിലെതെ ഒരു സീൻ കണ്ടാലും കാണുമ്പോഴേ കിണറിന്റെ അടുത്ത് നിന്നിട്ട് ഒരു കുശുംബൂത്ത് ഒരു സീനുണ്ട് അത് കണ്ടാലും മതിയോ അവിടെ നിന്ന് ഇപ്പൊ കെ ജി എഫില് റവീന ടണ്ടിനു വേണ്ടി ഡബ് ചെയ്യുന്ന ആ ലെവല് വരെ കോൺഫിഡൻസിലെത്തിയെങ്കിൽ ഒന്ന് അത് കാലം മാറിയ പോലെ ഇതുപോലത്തെ സൗണ്ടൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമായി തുടങ്ങി അന്നും പക്ഷെ ഈ പറഞ്ഞ പോലെ ഒത്തന്റിസിറ്റി ഉണ്ടല്ലോ അന്ന് സാധനം ചെയ്തോണ്ടാണ് കൂവല് കേട്ടത് അതെനിക്ക് അന്ന് കത്തി ശരി പക്ഷേ തോന്നി അതാണ് ലാൽ ജോസ് സർ എന്നോട് ചെയ്യാൻ പറഞ്ഞത്